നമസ്കാരം ഞാൻ ആയുഷ് ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ രണ്ടു മൂന്ന് മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ പച്ചമുളക് ചെടിയിലും അതേപോലെ തക്കാളി ചെടിയിലേക്കുള്ള വെള്ളീച്ചയുടെ ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ പറ്റിയാണ് അന്ന് നമ്മൾ ആ വീഡിയോയിൽ പ്രധാനമായിട്ടും കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിച്ചുള്ള പരിഹാര മാർഗമാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളീച്ചയുടെ ശല്യം ഒഴിവാക്കാൻ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പെണ്ണ മിശ്രിതം തന്നെയാണ് പക്ഷെ അതിനൊരു ചെറിയ കുഴപ്പമുണ്ട് മറ്റൊന്നല്ല മഴക്കാലത്തൊന്നും അത് ഈ പറയത്തൊക്കെ എഫക്റ്റീവ് ഒന്നുമല്ല ഞാൻ എൻ്റെ പച്ചമുളക് ചെടിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയുടെ രണ്ടു ദിവസം വെച്ച് വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് അത്യാവശ്യം തെറ്റില്ലാതെ നല്ല വിളവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളീച്ചയുടെ ശല്യമൊന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല അഥവാ ഉണ്ടായാൽ തന്നെ നമ്മൾ ഈ വേപ്പെണ്ണ മിശ്രിതം കൊണ്ട് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഇതങ്ങ് ഒഴിവാകുമായിരുന്നു ഞാൻ ആഴ്ചയുടെ രണ്ടു ദിവസം വെച്ചാണ് വേപ്പെണ്ണ എമർഷൻ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അടുത്ത ദിവസങ്ങളിൽ കണ്ടിന്യൂ മഴയാണ് ഇടയ്ക്കിടയ്ക്ക് മഴ വന്നുകൊണ്ടിരുന്നു ആ സമയത്ത് വീണ്ടും വെള്ളീച്ച പണ്ടുള്ളതിൻ്റെ ഡബിൾ ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ വേപ്പെണ്ണ മിശ്രിതം അങ്ങോട്ട് സ്പ്രേ ചെയ്യും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ വേപ്പെണ്ണ മിശ്രിതം കംപ്ലീറ്റ് വെളിച്ചങ്ങ് പോകും വീണ്ടും വെള്ളീച്ച പോയതിനേക്കാളും സ്പീഡിൽ തിരിച്ച് നമ്മുടെ വെള്ളീച്ച എല്ലാം തിരിച്ച് ഇതിലോട്ട് വരും എൻ്റെ പച്ചമുളക് ചെടിയുടെ ഏതാണ്ട് ഇലയുടെ മുഴുവൻ നീര് അത് ഊറ്റി കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ഈ വേപ്പെണ്ണ മിശ്രിതം കൊണ്ട് തന്നെ പിടിച്ചേക്കാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് പത്തനംതിട്ട നിന്ന് വിത്തുകളും അതൊക്കെ വാങ്ങുന്ന ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈവ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കാര്യങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ അവിടെ ചെന്ന് ഞാൻ എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ വേപ്പെണ്ണ മിശ്രിതം കൊണ്ട് തന്നെ ഈ വെള്ളീച്ചയുടെ ശല്യം മാറുന്നില്ല അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അവരെനിക്കൊരു ബോട്ടിൽ തന്നു ബോട്ടിൽ മറ്റൊന്നുമല്ല ഞാൻ കാണിക്കാട്ടോ ഇതാണ് അവർ തന്നത് ഇത് ബയോ സ്വീപ്പർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് ഇത് ചെറിയ ബോട്ടിലാണ് 130 രൂപയാണ് ഇതിൻ്റെ വില ഇതൊരു ആദ്യം തന്നെ പറയാം ഇതൊരു പെയ്ഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാനിത് ഫുൾ പൈസ കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങിയതാ 10 പൈസ ഒരു ഡിസ്കൗണ്ട് തന്നില്ല അപ്പോൾ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കെമിക്കൽസ് ഒന്നും ചേരുന്നല്ല കേട്ടോ ഇത് കംപ്ലീറ്റ് എസൻസ് ആണ് അതായത് കറുവാപ്പട്ട അതുപോലെ വേപ്പെണ്ണയുടെ സത്ത ഇങ്ങനെ ഒരുപാട് ഐറ്റം ഇതിനകത്ത് വരുന്നുണ്ട് കംപ്ലീറ്റ് 100% ജൈവം തന്നെയാണ് നമുക്ക് വിശ്വസിച്ച് സ്പ്രേ ചെയ്യാം അപ്പോൾ ഇത് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പെണ്ണ മിശ്രിതം പോലെ തന്നെയാണ് 3 മില്ലി എടുക്കുക അത് 1 ലിറ്റർ വെള്ളവാട്ട് നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതങ്ങോട്ട് അടിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് വെള്ളീച്ചയെല്ലാം കണ്ടം വഴി ഓടിക്കോണം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ആ പച്ചമുളകും തക്കാളി എല്ലാം നടും നമ്മളെക്കാട്ടും വലിയ അവകാശത്തിലാണ് വെള്ളീച്ച അത് മൊത്തം പൊതിഞ്ഞുകൊണ്ടിരിക്കണേ അപ്പം ഞാൻ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാട്ടോ ഈ കാണുന്നതാണ് എൻ്റെ പച്ചമുളക് ചെടികളാണ് കംപ്ലീറ്റ് വെള്ളീച്ചയായിട്ടുണ്ട് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് തന്നെ നല്ല വിളവ് അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് നന്നായിട്ട് പച്ചമുളക് കിട്ടുമായിരുന്നു അതായത് ചന്തയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു എല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരുന്ന പക്ഷേ ഈ വെള്ളീച്ച വന്നതോടുകൂടി ഇടയ്ക്ക് 3-4 മഴ വന്നു അതാണ് ഈ പ്രശ്നമായത് അല്ലെങ്കിൽ വേപ്പെണ്ണ മിശ്രിതം വെച്ച് തന്നെ ഞാൻ ഓടിച്ചതിന് മഴ വന്നപ്പോഴത്തേക്ക് ഒരു രക്ഷം ഇല്ലാതായിപ്പോയി നോക്കിയില്ല വിളവെല്ലാം ഏതാണ്ട് സ്റ്റോപ്പ് ആയേക്കുമാണ് അപ്പം ഞാൻ ഇതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇനിയും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇപ്പോഴും നമ്മുടെ ചാനലൊരു 60,000 ആ ഒരു ലെവലിലാണ് പോകുന്നത് പക്ഷേ അങ്ങനെ പോയാൽ ശരിയാകത്തില്ല കാരണം നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ നമുക്ക് നല്ല നല്ല വീഡിയോകൾ ഇട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഈ വീഡിയോയുടെ താഴെ 2-3 ബട്ടണുകളുണ്ട് ഒന്ന് ലൈക്ക് ഒന്ന് ഡിസ്ലൈക്ക് ഇതൊന്നും കാണാൻ വെച്ചേക്കുന്നതല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും നോക്കണ്ട ഡിസ്ലൈക്ക് അടിച്ചേക്കുക അല്ലെങ്കിൽ നമ്മുടെ ആയുഷ് അല്ലേ ഡിസ്ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ അവന് വിഷമമാകണ്ടെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഡിസ്ലൈക്ക് ഒന്നും അടിക്കാതിരിക്കണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും നോക്കണ്ട ഡിസ്ലൈക്ക് ടക്കമാണ് അടിച്ചേക്കണം എനിക്കൊരു വിഷമവുമില്ല ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് എഴുതുന്നു ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ നമ്മുടെ വീഡിയോ അല്പം കൂടി മെച്ചപ്പെടുത്താമായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഇതൊന്ന് ഉപയോഗിക്കാൻ പോവാണ് ആദ്യം അതിൻ്റെ മണ്ടയ്ക്കത്തെ പ്ലാസ്റ്റിക് ഒന്ന് ഇളക്കുകയാണ് പ്ലാസ്റ്റിക് ഇളക്കിയതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു 3 മില്ലി എടുക്കുകയാണ് ഈ ഫില്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മില്ലിയാണ് ഇതിൻ്റെ സൈസ് അപ്പോൾ ഞാൻ ഈ ഫില്ലർ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പെണ്ണ മിശ്രിതം ഉണ്ടാക്കാം അതുപോലെ ഫിഷ് അമിനോ ആസിഡ് ഇതിനെല്ലാത്തിനും ഈ ഒരു സൈസാണ് 3 മില്ലി 8-5 മില്ലിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു ഫില്ലർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് അളവൊക്കെ മനസ്സിലാക്കുവാൻ അപ്പം ഞാൻ ഈ 3 മില്ലി എടുത്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് ബോട്ടിൽ അടയ്ക്കുകയാണ് അടച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം കാരണം ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സാവാൻ ഇതിൻ്റെ സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കറുവാപ്പട്ടയുടെയൊക്കെ ഒരു സ്മെല്ലാണ് മറ്റതുപോലെ ഒരു കെട്ട സ്മെല്ലോ ഒന്നുമല്ല ഒരു കറുവാപ്പട്ടയുടെ എസൻസ് ഒക്കെ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിന്ന് സ്പ്രേ ചെയ്യാം ആ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് എല്ലായിടും എത്തുന്ന പോലെ വേണം സ്പ്രേ ചെയ്യാനേ അതായത് ഇലയുടെ മുകളിലും അടിയിലും എല്ലാം ചെല്ലുന്ന വിധത്തിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യണം
ഈ വെള്ളിച്ച എപ്പോഴും വന്നിരിക്കുന്നത് മുളക് ചെടിയുടെ ഇലയുടെ അടിവശമാണ് അതുകൊണ്ട് നമ്മൾ മുകളിൽ തന്നെ സ്പ്രേ ചെയ്തിട്ട് പോകല്ല നമ്മൾ കംപ്ലീറ്റ് അടിവശത്തു നിന്ന് എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്യണം അതായത് ഇലയിൽ നിന്ന് ഈ മഴത്തുള്ളി വീഴുന്ന പോലെ വെള്ളം ഡ്രോപ്പ് ആയിട്ട് വീഴുന്ന ആ രീതി വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും കഴിവുന്ന രാവിലെ തന്നെ സ്പ്രേ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ വൈകിട്ട് നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്യേണ്ട കാരണം പെട്ടെന്ന് ഇത് വേപ്പറായിട്ട് അങ്ങ് പോവും അതുകൊണ്ടാണ് അപ്പം നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മൾ സ്പ്രേ ചെയ്തു ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സ്പ്രേ അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് രണ്ട് ദിവസം സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളിച്ചയുടെ ശല്യമൊക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ പല ആളുകളും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഈ സ്പ്രേയർ എവിടെ നിന്ന് വാങ്ങിയാണെന്ന് ഇത് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ് പക്ഷേ ഇപ്പോൾ ആ ഷോപ്പിലൊന്നും കിട്ടുന്നില്ല ഈ ലോക്ക്ഡൗണിന് ശേഷം കിട്ടുന്നില്ല ഇത് മുംബൈ ബേസ്ഡ് ഒരു കമ്പനിയാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ നമുക്കിത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് ഓൺലൈനിൽ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ അത് കൂടാതെ ഈ ഒരു പ്രോഡക്റ്റ് ബയോസ്വീപ്പ് അത് ഷോപ്പുകളിൽ ഏതൊക്കെ ഷോപ്പിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല ഇത് ഞാൻ എന്തായാലും ഞാൻ ഓൺലൈനിൽ ഇത് കിട്ടുമെന്ന് ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഒന്ന് കൊടുത്തേക്കാം ഞാൻ ശരിക്കും ഓൺലൈനിൽ ഞാനിത് ചെക്ക് ചെയ്തിട്ടില്ല കാരണം ഇത് ഷോപ്പിൽ നിന്ന് കിട്ടിയുണ്ട് പക്ഷേ എല്ലായിടത്തും ഇത് കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക